ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്വെപ്റ്റ് എന്ന് പറയുന്ന ഒരു ടൂള് പഠിച്ചു. അതിൻ്റെ പ്രാക്ടീസ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ സ്വെപ്റ്റ് എന്ന് പറയുന്ന ടൂളിൻ്റെ ഒരു പ്രാക്ടീസായിട്ട് നമ്മൾ ഇന്ന് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ ടൂളും കൂടെ പഠിക്കും. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ ലേറ്ററായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോൾവർ ആദ്യമായിട്ട് ഓപ്പൺ ആക്കുക. അതിനുശേഷം നമ്മൾ ന്യൂ ഒരു പാട്ട് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു സ്പ്രിംഗ് ഉണ്ടാക്കാനാണ് സ്വെപ്റ്റ് ഉപയോഗിച്ച്. ഞാനിപ്പോൾ ഒരു സ്പ്രിങ്ങാണ് ഞാൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ ആദ്യമായിട്ടൊരു പ്ലെയിൻ ചൂസ് ചെയ്തു. എന്നിട്ട് ഞാനിവിടെ ഒരു ഇപ്പോൾ ഒരു സൈക്കിള്, ഒരു സർക്കിൾ, എനിക്ക് ഇഷ്ടപ്പെട്ട ഡയമീറ്റർ സർക്കിൾ എടുത്തു. സർക്കിൾ എടുത്തിട്ട് നമ്മൾ ഇതുണ്ടോ ഈ കർവ് എന്ന് പറഞ്ഞ ഒരു ടൂളുണ്ട്. അതായത് ഈ ഫീച്ചേഴ്സിൽ കർവ്സ് എന്ന് പറഞ്ഞ ഒരു ടൂളുണ്ട്. അവിടെ നമ്മൾ ഹെലിക്കൽ ആൻഡ് സ്പൈറൽ, ഹെലിക്കൽ എന്ന് പറഞ്ഞൊരു കർവ് കൊടുത്ത് കണ്ടോ, നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒന്ന് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്ക് ആറ് റെവല്യൂഷൻസ് ഉള്ള ഒരു കർവ് വന്നു. അപ്പോൾ അതിൻ്റെ പിച്ച് നമുക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഒരു കർവ് സെലക്ട് ചെയ്തു. അപ്പോൾ പിച്ചും കാര്യങ്ങൾ അതൊക്കെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ബോധ്യത വേണ്ട. നമ്മൾ അതിനെക്കുറിച്ച് വരുന്ന ക്ലാസ്സുകളിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. അപ്പോൾ ഞാനൊരു ഒരു ടെൻ റെവല്യൂഷനുള്ള ഒരു കർവ് ഉണ്ടാക്കിയിട്ട് ഒട്ടിക്കൊടുത്തു. അതായത് ആ ഒരു റൊട്ടേഷനുള്ള ആ ഒരു സർക്കിളിൻ്റെ അകത്ത് നിന്ന് ഒരു ടെൻ റെവല്യൂഷനുള്ള ഒരു ഹെലിക്സ് ഞാനിപ്പോൾ ഒരു പെർഫോം ചെയ്തു. ഓക്കെ, ഇനി ഞാൻ അടുത്തൊരു പ്ലെയിൻ ചൂസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാനൊരു പ്ലെയിൻ ചൂസ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ എനി ഷേപ്പ്, ഇപ്പോൾ സർക്കിൾ കൊടുക്കാം, ഹെക്സാഗൺ കൊടുക്കാം, പോളിഗണായിട്ട് ഞാനിപ്പോൾ ഒരു പോളിഗണായിട്ടുള്ളൊരു ടൂൾ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പോളിഗൺ വരച്ചു. ഓക്കെ, ഞാൻ എക്സിറ്റ് കൊടുത്തു. എക്സിറ്റ് കൊടുത്തതിന് ശേഷം ഈ ഫീച്ചേഴ്സ് എടുത്തിട്ട് ഈ സ്വെപ്റ്റ് എന്ന് പറഞ്ഞ ടൂൾ എടുത്തിട്ട് ഞാൻ ഇതും ഈ കർവും കൂടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ആ ഷേപ്പിലുള്ള, അപ്പോൾ ഏത് ഷേപ്പിലുള്ള സ്പ്രിംഗ് ഉണ്ടാക്കിയാലും നമുക്ക് ഒരു സ്പ്രിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ സെപ്റ്റ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കാം. പക്ഷെ നമുക്ക് ഇതൊന്നും അങ്ങനെ ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാം എന്ന് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ ഡിഫോൾട്ടായിട്ട് അതിൻ്റെ ലൈബ്രറി തന്നെ നമുക്ക് സ്പ്രിങ്ങിൻ്റെ ഡയമെൻഷനും കാര്യങ്ങളും കൊടുത്തിട്ട് ചിലപ്പോൾ കാണുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്വെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടൂളിൻ്റെ ഫസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറെയും കുറച്ച് ആപ്ലിക്കേഷൻസ് സ്വെപ്റ്റ് എന്ന് പറഞ്ഞ ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ നമുക്ക് എടുത്തിട്ട് ഇപ്പോൾ ഈ സ്കെച്ചിൻ്റെ ഡയമെൻഷൻ നമുക്ക് ഇതങ്ങ് മാറ്റിയിട്ട് ഞാനിപ്പോൾ ഞാനൊരു സർക്കിളാണ് കൊടുക്കുന്നത്. സർക്കിൾ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് സർക്കുലർ ഷേപ്പിലുള്ള ഒരു നേരത്തെ ഞാൻ ഒരു ഹെക്സാഗൺ കൊടുത്തിട്ടുണ്ട്, ഹെക്സാഗൺ ഷേപ്പ്. അപ്പോൾ നമുക്ക് എനി ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഷേപ്പിലായാലും ആ ഷേപ്പിലുള്ള ഒരു ഇത് പോലെ. അപ്പോൾ ഇതും അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻസാണ്. ഇപ്പോൾ കർവ്സ് മാത്രമല്ല നമുക്ക് പിന്നെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ സ്കെച്ച് എടുത്തിട്ട് ഞാനിപ്പോൾ ഒരു കർവ്സ് മാത്രമല്ല നമുക്ക് ഇപ്പോൾ എടുത്തിരുന്നത് നമുക്ക് വേറെയും, അതായത് ഹെലിക്സ്, ഇപ്പോൾ നമ്മൾ ചെയ്തത് ഹെലിക്സാണ്. ഹെലിക്സ്, കർവ്സ്, അങ്ങനെയൊക്കെയുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കുന്നത്. ഓക്കെ.